നമസ്കാരം എല്ലാ മാണി പ്രേക്ഷകർക്കും. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് 11/9/2024, അതായത് 2-ൻ്റെയും 1-ൻ്റെയും ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് 11 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഓഫ് ദ മാസ്റ്റർ നമ്പറാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാം. ആദ്യമായിട്ട് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം. 80 86 89 70 30 എന്നോടി പറയാം. 80 86 89 70 30. ഓക്കെ, അപ്പോൾ 11 എന്ന എനർജി പൊതുവേ മാസ്റ്റർ നമ്പറായിട്ടാണ് പറയാറ്. കുറേ മാസ്റ്റർ നമ്പർ ഉണ്ട്. അതിൽ 11 22 33 44 ഇതൊക്കെ മാസ്റ്റർ നമ്പേഴ്സാണ്. 11 സ്പെഷ്യലായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മറ്റുള്ളവരുടെ മനസ്സിനെ റീഡ് ചെയ്യാനുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് എന്നാണ് പറയുന്നത്. 11 അതായത് ക്രിയേറ്റീവായിട്ടുള്ള എനർജി, അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എനർജി, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാസ്മരിക എനർജിയാണ് 11 എന്ന നമ്പർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോൾ വന്നിട്ടുണ്ട്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരതിയുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണോ? മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 14/8/2023. എന്താ പേരിട്ടിരിക്കുന്നത്? ഹൃദി. ഹൃദ്വി അല്ലേ? ഓ, റേഞ്ചിന്റെ പ്രശ്നമുണ്ടല്ലോ. ഹലോ ഹലോ, നിങ്ങൾ പറയുന്നത് വ്യക്തമാണെന്നല്ലോ. ഒന്ന് കുറച്ച് റേഞ്ചിലടുത്തേക്ക് പോയിട്ട് സംസാരിക്കാമോ? വിജയ് അല്ലേ? ഓക്കെ, രണ്ടാമത് ഓക്കെ. വിജയ്, ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 14/8/2023. ഓക്കെ ഓക്കെ, അത് പറഞ്ഞു. വിജയ് എന്നല്ലേ, വി ഐ ജെ വൈ എന്നല്ലേ പറഞ്ഞത്? BIJOY, ബിജോയ്. വിജയ്, ഓക്കെ. ബിജോയ് എന്നാണോ? ബിജോയ്. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 5, ലൈഫ് പാത്ത് നമ്പർ 2 ആണ്. 5-ൻ്റെയും 2-ൻ്റെയും കൂടി ചേരലാണ് പൊതുവെ നല്ലതാണ്. നല്ല പേര് കൂടി നിർബന്ധമുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൂടിയാണ്. അപ്പോൾ ഹൃദ്വി ബിജോയ് എന്നുള്ള പേര് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ദോഷമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നിരുന്നാലും അത് സപ്പോർട്ടീവ് അല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. വളരെ വളരെ ദോഷമില്ല എന്ന് മാത്രം. അപ്പൊ അതിലൊരു ഏതാണ്? അതിപ്പോ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ട് നമ്മൾ നോക്കി നോക്കി എടുക്കണം. അതിപ്പോ ഏതോ ഇപ്പോ ഓരോരാൾക്കും ഓരോരോ പേരില്ല, നമ്മളത് നോക്കി എടുക്കുകയാണ് വേണ്ടത്. ഓരോരോ, കാരണം ഒരു പേരിന്റെ ഇനീഷ്യൽ മറ്റൊരു ആൾക്ക് അത് പറ്റില്ലല്ലോ അല്ലെ. ഫാദറിന്റെ പേര് മറ്റൊന്നായിരിക്കും. അപ്പോൾ ഒരു പേരിട്ട് കഴിഞ്ഞാൽ തന്നെ അതിന്റെ എനർജി ഓരോരോ വ്യക്തിക്കും അത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഓരോരോ എനർജിക്കും ഓരോരോ സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? ആരതി. ഓ ആണല്ലേ. അപ്പോൾ അത് കുറച്ചുകൂടി സപ്പോർട്ട് ആവുന്ന ഒരു പേരാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയുന്നില്ല. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഹൃദ്വി ബി എ ബിജോയ്. ഓക്കെ, ഹൃദ്വി എ ബിജോയ്, എ ബിജോയ്. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ്. 100% ആയിരുന്നല്ല, എന്നാലും ഇപ്പോഴുള്ളൊന്നും എത്രയോ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് വരും കേട്ടോ. പൊതുവെ നല്ല എനർജിയാണ്. വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജിയാണ്. അതുപോലെ ഉയർന്ന ജോലിയിലൊക്കെ പോകാനൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജിയാണ്. ഒപ്പം പിന്നെ ഈ ഒരു കുറച്ചുകൂടി ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ പിന്നെ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇവർ കുറച്ചും കൂടി പിന്നെ ശ്രദ്ധിക്കേണ്ടത്. എന്നിരുന്നാലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നല്ലതാണ്. ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് കൂടി വരുമ്പോഴേക്കും അതിലും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി തന്നെ പ്രതീക്ഷിക്കാം. പൊതുവെ ഞാൻ പറയല്ലോ, നല്ലൊരു എനർജിയാണ് പൊതുവെ. ഓക്കെ, കുറച്ചും കൂടി അത് നിങ്ങൾ ഏതെങ്കിലും ന്യൂമറോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ചെയ്യുക. ഇപ്പോഴുള്ളവരെ 80% ബെസ്റ്റ് ആവും. ഇത് നിങ്ങളുടെ
പേരിന്റെ എ എന്നുള്ള ലെറ്റർ ബിജോയ് എന്ന് ആക്കുമ്പോഴേ. അപ്പോൾ ഞാൻ ആ സ്പെല്ലിംഗ് ഒന്നുകൂടി കൺഫേം ചെയ്യാം. എച്ച് ആർ ഐ ടി വി ഐ ബി ഐ ജെ ഒ വൈ എ ഇനിഷ്യലിലെ ഒരു എ കൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ഹാപ്പിയായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പിന്നെ ഹൃദ്വിയുടെ അമ്മയാണ് വിളിച്ചത്. പേഴ്സണാലിറ്റി നമ്പർ 5, ലൈഫ് പാത്ത് നമ്പർ 2 ആയിരുന്നു. അപ്പോൾ 5 2 കൂടിച്ചേരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ കുറച്ചും കൂടി ഓപ്പോസിറ്റ് സെക്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ അതിനൊരു മികച്ച ഒരു പേര് വേണം. അങ്ങനെ ആകുമ്പോഴാണ് അവർക്ക് ആ റിലേഷൻഷിപ്പിലും ആ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഗുണം അവർക്ക് വരിക. ഇല്ലെങ്കിൽ അവരെന്താ പറയുക, കരിയറിൽ നല്ല സക്സസ്സിലേക്കും ഉയരങ്ങളിലേക്കൊക്കെ പോകാനുള്ള എനർജി ആണെങ്കിലും റിലേഷൻഷിപ്പിലാണ് അല്ലേ. ഓരോരാൾക്ക് അല്ലെ, ഓരോരോല്ലേ, ചിലവർക്ക് നല്ല റിലേഷൻഷിപ്പും അല്ലെങ്കിൽ നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാം നല്ലതായിരിക്കും. പക്ഷേ കരിയറിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ബാക്ക്വേർഡ് ബാക്ക്വേർഡ് ആയിരിക്കും ഉണ്ടാവുക. അതേസമയം ഈ കുട്ടിയുടെ കാര്യം, കരിയറിൽ എപ്പോഴും ഉയരങ്ങളിലേക്ക് തന്നെ പോവും, ആഗ്രഹിക്കുന്ന പോലെ തന്നെ പോവും. ഇതുപോലെ ഞാൻ പറഞ്ഞു, ഈ ഒരു അട്രാക്ഷൻ കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ അതേസമയം അതിനൊരു കൃത്യമായിട്ടുള്ള പേരാണെങ്കിൽ എന്താവും, അത് നല്ലതാവും. ആ അട്രാക്ഷനെ അവർക്ക് വർക്കിലൂടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഫീൽഡിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും ആ ഒരു അട്രാക്ഷനെ ഉപയോഗിക്കാം. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലേ. നല്ലതായി പോയി കഴിഞ്ഞാൽ അത് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു എനർജി കൂടി ആണ് ഓരോ കാര്യവും. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം, പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ, ജിതേഷ്. ജിതേഷിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാണോ? ഹലോ, ഹലോ, ലിബേഷ്, എൽ ഐ ബിഇ എസ് എച്ച് അല്ലേ, ലിബേഷ്. ഇനിഷ്യൽ എന്താണ്? എം കെ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയും ലിബേഷ്. 31/3/1985. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഹോൾഡ്. ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, കേൾക്കാമോ? ആ, പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 3. 4-ന്റെയും 3-ന്റെയും കൂടി ചേരലാണ്. അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തിലൊന്നും വലിയ കുഴപ്പമൊന്നും പറയാനില്ല. പക്ഷെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒരു മാനസികമായിട്ട് നമ്മളെ അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താ പറയുക, 31 എന്ന എനർജി ആയതുകൊണ്ട് തന്നെ 25 എന്നൊരു എനർജി. ഓക്കെ, ഒരു ആവറേജ് ആയിട്ടുള്ള പേരായിട്ട് പറയാം. എന്താ അറിയേണ്ടത്? അതെ അല്ലെ, പേരില് പേരിനെ നമുക്ക് ഭംഗിയാക്കാൻ വല്ല താല്പര്യമുണ്ടോ? പേരെന്ന് പറഞ്ഞാല് ഒരു ഒരു ആവറേജ് പേര് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പൊതുവേ ഒരു നമ്മളെ മാനസികമായിട്ട് അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി അല്ല 25 വരുന്നത്. പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 എന്ന എനർജി ആയതുകൊണ്ട് തന്നെ വലിയ ദോഷമില്ലാന്ന് മാത്രമാണ്. അല്ലെങ്കിൽ അത് നന്നായിട്ട് നമ്മളെ മാനസികമായിട്ട് പിരിമുറുക്കം കൊണ്ടുവരുന്ന ഒരു എനർജി ആണെങ്കിലും അത് എന്താ പറയുക, രാഹുവിന് കേതു എപ്പോഴും കുറച്ച് അതായത് വലിയ ദോഷം പറയാനില്ല. അതുകൊണ്ട് ഓക്കെ എന്ന് പറയുന്നത് ആവറേജ് പേര് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് എന്തായാലും ഒരു ലക്കി നെയിം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മളെ മാനസികമായിട്ട് എപ്പോഴും താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ ഒരു ഗുണം, അതായത് മറ്റ് സംരക്ഷണം ഉണ്ട് എന്നുള്ളതും ശരി തന്നെ, എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു മാറ്റം വരുത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അതിനുമാത്രം ദോഷങ്ങൾ അങ്ങനെ പറയാനില്ല. ഈ പേരിലെ എനർജിയിലാണ് നമുക്ക് നമ്മളെ മങ്ങിച്ച് നമ്മളെ അനാവശ്യ കാര്യത്തിൽ നമ്മളെ പിടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതിൽ കാണുന്നത്. അപ്പോൾ എന്താണ്
ഇനീഷ്യലി മാറ്റി വേണമെങ്കിൽ നോക്കാം. എന്നാ ഫാദറിന്റെ പേര് ഒന്ന് പറഞ്ഞു നോക്കൂ. നമുക്ക് ഫാദറിന്റെ പേര് നമുക്ക് എന്നെ വെച്ച് നോക്കാം. ഫാദറിന്റെ പേര് തൊക്കൻ. ഏതാണ് തൊക്കൻ എന്നുള്ള പീന്നിട്ട്? പീന്നിടാൻ വേണ്ടിട്ട് അല്ലേ? പീന്നിട്ട് കഴിഞ്ഞാല് ബെസ്റ്റ് ആവൂല. പിന്നെ അമ്മയുടെ പേര് ലീല. ലീല പി എൽ. ആ അതും ശരിയാണല്ല. അപ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊരു ബെസ്റ്റ് ആക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. കാരണം പിന്നെ അതിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പേര് അതിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഇപ്പം രാജ് എന്നെ അല്ലെങ്കിൽ എന്നെ ദേവ് എന്നൊക്കെ കൂട്ടിയിട്ട് ആ ഒരു പേരിനെ കുറച്ചും കൂടി നീട്ടിയിട്ടോ അതൊക്കെ ആ പേര് നിർത്തിയിട്ട് തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിന് അതിന് കാര്യമായിട്ട് എന്നെ പറയാനില്ല. പക്ഷേ നമുക്ക് ഇതിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നമ്മൾ പിന്നെ സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കുന്ന ഒരവസ്ഥ അതിൽ കാണുന്നുണ്ട്. അതായത് നമുക്ക് മറ്റുള്ളവരുടെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കുകയും കൃത്യമായിട്ടുള്ള അവരുടെ പോയിന്റുകൾ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുന്ന അവസ്ഥ മറ്റുള്ളവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരോട് കുറച്ചും കൂടി മയപ്പെടുത്തി സംസാരിക്കണം എന്നുള്ളതാണ് കൂടുതൽ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകുമ്പോൾ അവരും നമുക്ക് അനുകൂലമായിട്ട് ഇരിക്കണം എന്നില്ല. അപ്പോൾ അവരും അതിനനുസരിച്ച് അപ്പോൾ പിന്നെ ഒരു അന്തരീക്ഷം കുറച്ച് പിന്നെ ഇതാവും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കുറച്ചും കൂടിയും അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കണം. അത് ആ പേരിലുള്ള മാറ്റം കൊണ്ട് തീർച്ചയായിട്ടും അത് അനുകൂലമാക്കി കൊണ്ടുവരാനും സാധിക്കും. പക്ഷേ ഈ സംസാരിക്കാനുള്ള നിങ്ങളുടെ ഈ കഴിവ് തന്നെയാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്കും കാരണം. മനസ്സിലായോ? സംസാരിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് നേടിയെടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് തന്നെയാണ് നിങ്ങളുടെ ഒരു പുരോഗമനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൂളും അത് തന്നെയാണ്. അതേസമയം അത് തന്നെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പോകുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അപ്പോൾ അതാണ് ഈ എനർജി വെച്ചിട്ട് നോക്കുമ്പോൾ പറയാനുള്ള ആദ്യത്തെ കാര്യം. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചാൽ പിന്നെ സന്തോഷം. എന്തായാലും ആ പേരിനെ ഒന്ന് ഏറ്റവും ബെസ്റ്റ് ആക്കുക. തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കുള്ള ആ ഒരു കഴിവിനെ നിങ്ങൾക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ കൈമാറാകും അങ്ങനെ ഒരു പേര് നല്ലതാകുമ്പോൾ. ഓക്കെ ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചാൽ സന്തോഷം. അപ്പോൾ അതാണ് ആ എനർജീൻ്റെ കാര്യം. ആ ഒന്ന് ആ കൂടിച്ചേരൽ, ഇപ്പോൾ ഏത് ഓരോരോ നമ്പറിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ഇപ്പം പേരിൻ്റെ നമ്പർ, അവരുടെ ലൈഫ് പാത്ത് നമ്പർ, പേഴ്സണാലിറ്റി നമ്പർ, അപ്പോൾ ഈ മൂന്ന് നമ്പറും കൂടി വരുമ്പോഴേക്കും എന്തിനെയാണ് അത് കാണിക്കുന്നത്, അതിലാണ് അവരുടെ ലൈഫ്, ആ ലെവലിലായിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് പോവുക. ഏത് നമ്പറിനും ഗുണവും ദോഷവും ഉണ്ട് എന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. അതെങ്ങനെ നമുക്ക് അനുകൂലമാക്കാം എന്നുള്ളതാണ് ബാക്കിയുള്ള, അതായത് ഈ ശാസ്ത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോള് വന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ നമസ്കാരം, പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? അരവിന്ദൻ, പാലക്കാട്. ഓക്കെ, പാലക്കാട് നിന്ന് അരവിന്ദൻ. ഓക്കെ, പറഞ്ഞോളൂ, ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്? മകളുടെ കുട്ടിയുടെ. മകളുടെ. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പറയും മകളുടെ. ഡേറ്റ് ഓഫ് ബർത്ത് 13/3/2020. 13/3/2020 അല്ലേ? പേര് പറയും, പേര് പറയും. അഞ്ജന. ഇനീഷ്യല്? അഞ്ജന കെ. ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടോ, പറയാം. ഹലോ, കേൾക്കാമോ? 13/3/2020. പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 2 ആണ്. അപ്പോൾ ഒരു നല്ല പേര് നിർബന്ധമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കുട്ടിയുടേത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 60% കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതൊരു പവർഫുള്ളായിട്ട് കുട്ടിയുടെ സപ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല, ഒരു ഇപ്പോൾ അവറേജ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ ആ പേരിലൊന്ന് മാറ്റം വരുത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോ ഫാദറിന്റെ പേര് ഒന്ന് പറയൂ കുട്ടിയുടെ. ഹരിദാസൻ. ഓക്കെ.
അപ്പോ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അഞ്ജന ഹരിദാസ് എന്നിടുന്നത് നല്ലൊരു പേരാണ്, തന്നെ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാണ്. അതുപോലെ അല്ലെങ്കിൽ പിന്നെ അഞ്ജന ഹരി എന്ന് മാത്രം എണ്ണം. അപ്പൊ ഇതിൽ ഇത് ഏത് ഇട്ട് കഴിഞ്ഞാലും കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാകും. ഓക്കെ, അപ്പോ ഒന്നിക്കല് അഞ്ജന ഹരിദാസ് എന്നിടുക, അല്ലെങ്കിൽ ഹരിദാസ് എന്നുള്ള സ്പെല്ലിംഗ് ഞാൻ പറയാം, HARDASAN, അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നല്ല പേരാണ്. അതുപോലെ അല്ല, ഹരിദാസൻ ഹരിദാസൻ തന്നെ ഫുള്ളായിട്ട് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. സ്കൂളിലൊക്കെ ചേർക്കുന്ന സമയത്ത് ഹരിദാസൻ തന്നെ മുഴുവനായിട്ട് ഇടുക, കാരണം കുട്ടികളുടെയൊക്കെ പാസ്പോർട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോഴും എന്തായാലും ഇനീഷ്യൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഫുൾ ഫോം ആയിട്ട് വരും. അപ്പൊ അതിനു മുമ്പേ ശരിക്കും നമുക്ക് അത് ഫുൾ ഫോം ആയിട്ട് ഇടുന്നതാണ്, കാരണം നിയമപ്രകാരം ഒരു സർനെയിമാണ് വേണ്ടത്. അത് നമ്മൾ കേരളീയറാണ് ഒരു ലെറ്റർ എങ്കിലും ഇടുന്നത്, മനസ്സിലായോ? അപ്പോൾ അത് ഫുള്ളായിട്ടുള്ള ഇതാണ് വേണ്ടത്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരായിട്ട് വരും. ഓക്കെ, അത് നിങ്ങളുടെ കേസിലാണേ, നിങ്ങളുടെ കേസിലെ. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകരെല്ലാവരും അങ്ങനെ ധരിക്കരുത്, ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല പേരാകും എന്നുള്ളത് അങ്ങനെ. അപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്തോളൂ നിങ്ങളുടെ കേസിൽ. അല്ലെങ്കിൽ ഹരി എന്ന് മാത്രം ഇടുക, അല്ലെങ്കിൽ ഹരിദാസൻ എന്ന് ഇടുക, രണ്ടായാലും കുട്ടീനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവ് ആകുന്നുണ്ട്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും തന്നെ സന്തോഷം തന്നെയാണ് കുട്ടികൾക്ക് അല്ലേ, കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേര് നൽകുക എന്നുള്ളത് ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കുട്ടിക്ക് ഒരു ജീവിതകാലം മുഴുവൻ ആ എനർജീനെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഗുണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ പേരിൻ്റെ വിസ്മയം എന്ന ഈ പ്രോഗ്രാം കൊണ്ടും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ ശാസ്ത്രം അത് നമ്മുടെ ജീവിതത്തിൽ ഗുണമായിട്ട് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചത് അഞ്ജനയുടെ ഫാദർ ഹരിദാസനാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം, പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ആ ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, പറഞ്ഞോളൂ. ആരുടെ? യശോധരയുടെ കാല അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ. ശോഭന, എന്താ പേര് പറഞ്ഞ? ശോഭന എന്നാണല്ലേ? ശോഭന. ശോഭന, ശോഭനയുടെ ഫുള്ളായിട്ടുള്ള പേര് പറയോ. ശോഭന വി അല്ലേ, വി ഫോർ വിക്ടറി, പിന്നെ ബി പി, ഒരു വി അല്ലേ ഉള്ളൂ അല്ലേ? ആ, ശോഭന വി. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയും. ഡേറ്റ് ഓഫ് ബർത്ത്? 1972 ജൂൺ 9. 9/6/1972 അല്ലേ? 9/6/1972 ശോഭന ബി. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. കേൾക്കാമോ? അപ്പോ ഇതിലെന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് 9, പേഴ്സണാലിറ്റി 9, ലൈഫ് പാത്ത് 7 ആണ്. 9-ന്റെയും 7-ന്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ അതിന് നല്ലൊരു പേര് നിർബന്ധമാണ്. അപ്പോൾ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും അതൊരു ഗുരുവിൻ്റെ എനർജിയിലുള്ള പേരായതുകൊണ്ട് തന്നെ ദോഷങ്ങളില്ല. ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കുറച്ച് സപ്പോർട്ടീവ് ആണ്, വിദ്യാഭ്യാസപരമായിട്ട് സപ്പോർട്ടീവ്. എന്തുവരെ പഠിച്ചു അപ്പോൾ? അതെ, ആ പിന്നെ പോയിട്ടില്ല അല്ലേ. ആ, അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഇതിൽ സപ്പോർട്ടീവ് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് മാനസിക സ്ട്രഗിളിങ്ങും ആണ് ഇതിൻ്റെ ഫലം പറയേണ്ടത്. എന്തായാലും ഒരു അതെ, മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഇതിൽ ധാരാളമായിട്ടുണ്ട്. പിന്നെ ഈ 9-7 ആണ് ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തും 9-7 ഒരു വിരുദ്ധ സംഖ്യകളാണ് പരസ്പരം. പിന്നെ പേര് ഓക്കെ, അതിന് വിദ്യാഭ്യാസത്തിന് നിങ്ങൾക്ക് പഠിക്കാൻ അങ്ങനെ ഉദ്ദേശിച്ച് പോവുകയായിരുന്നെങ്കിൽ അതിനൊരു ഗുണം ഉണ്ടായേനെ, വേറെ ഒന്നിനും ഗുണമായിട്ട് കാണുന്നുമില്ല. അപ്പോൾ എന്താണ്, പേരിൽ വേണമെങ്കിൽ മാറ്റം വരുത്താം, എന്തെങ്കിലും ചെയ്യണോ പേരിൽ? അപ്പോൾ മാറ്റം വരുത്താൻ കഴിയും. എൻ്റെ അടുത്ത് എന്നെ ഇഷ്ടം പോലെ ഒരു 60 വയസ്സുള്ള അമ്മൂമ്മമാർ പോലും എൻ്റെ അടുത്ത് നിന്ന് എന്നെ പേര് എന്നെ മാറ്റി അവർക്ക് ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമുക്ക് ഒരു ജീവിതത്തിൽ നിർബന്ധമായിട്ട് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുക.
അപ്പോൾ നിങ്ങൾക്ക് അത് എന്തായാലും ഇങ്ങനെ ഒരു ഡേറ്റ് ഓഫ് ബർത്തിനും ആ പേരിൻ്റെ കാര്യത്തിലും ഉള്ള ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളത് എന്തായാലും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിന് ന്യൂമറോളജിയിൽ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരാക്കി വെക്കുക. കാരണം 9-7 പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തിലും വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ സംഖ്യകളാണ്. ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരാകുമ്പോൾ തീർച്ചയായും രണ്ടും അനുകൂലമായിട്ട് വരുന്നതും കാണാൻ പറ്റും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങൾ നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിൽ നോക്കുമ്പോൾ തന്നെ കാണാനുണ്ട്. പേരിപ്പം വി എന്ന് ഈ ശോഭന എന്നുള്ളതിൻ്റെ വി എന്നുള്ളതിൻ്റെ ഫുള്ളായിട്ടുള്ളത് വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, തറവാട്ട് പേരൊക്കെ വെച്ചിട്ട് പേരിൽ അല്ലെങ്കിൽ ചെറിയപ്പം ശോഭന തന്നെ ഒരു എച്ച് ആഡ് ചെയ്തുകൊണ്ടും അങ്ങനെയൊക്കെ നോക്കാം. ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം പെട്ടെന്ന് ഇപ്പം വേറെ വിൻ്റെ ഒരു ഫുൾ ഫോം ആയിട്ട് വെച്ച് നോക്കണോ? ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ശരിയാക്കി എടുക്കുക. അപ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ ഈ മൂന്നിൻ്റെയും ഒരു കൂടിച്ചേരലിൽ പിന്നെ കുറച്ച് പ്രയാസം, അതിപ്പോൾ ഞാൻ പറയണ്ട, നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അതിലുണ്ട്, അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്ത് ഭംഗിയാക്കി കൊണ്ടുവരിക, അതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അതായത് പേര് മാറ്റുന്നത് എന്നെ ബുദ്ധിമുട്ടാണോ ഇല്ലയോ എന്ന്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആവശ്യമാണ് എന്നെ നിങ്ങളെ പേര് മാറ്റുക എന്നുള്ളത്. അപ്പോൾ പേര് മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ അത് ഗുണമാക്കി കൊണ്ടുവരാം അല്ലേ. നമ്മൾ എന്ത് അറിഞ്ഞിരുന്നോ, അല്ലെങ്കിൽ എൻ്റെ കാലം എന്താണ്, ഇപ്പോഴും ഇനി വരാൻ പോകുന്ന സമയം എങ്ങനെയാണ് എന്നൊന്നും നോക്കിയിട്ട് അല്ലേ, വലിയ കാര്യമില്ല, അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിലും ഒരു മാറ്റം ഉണ്ടാവുക. അല്ലാണ്ട് നമ്മളിപ്പോൾ അറിഞ്ഞിരുന്നതിനെ കൊണ്ട് പല കാര്യമുണ്ട്, അറിഞ്ഞാലും ഇല്ലെങ്കിലും അത് സംഭവിക്കാനുള്ളത് സംഭവിക്കും എന്നാണ്. അല്ലാതെ പൊതുവെ ആൾക്കാർ അറിഞ്ഞിരുന്നാൽ ഫലം കുറഞ്ഞിരിക്കുന്നൊക്കെ പറയും, പക്ഷെ എന്നിരുന്നാലും വരാനുള്ളത് വരും. പക്ഷെ നമുക്കതിൽ മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കർമ്മം കൊണ്ട് കർമ്മഫലത്തിനെ മാറ്റാൻ സാധിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കുക. നമുക്ക് കർമ്മം കൊണ്ട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കർമ്മഫലം മാറുക തന്നെ ചെയ്യും. നമുക്കൊരു കോള് വന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം, പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? കണ്ണൂരിന്നാണ്. ഓക്കെ, ആരാണ്? രമണി വേണുഗോപാൽ, എന്റെ മോളെ പേരിന്റെയാണ് വേണ്ടത്. ഓക്കെ, രമണി നിങ്ങളുടെ പേരാണോ? അതെ അതെ. ഓക്കെ, ആവണി, ആവണി എന്നാണ് പേര്. ആവണി അല്ലേ? എ വി എ എൻ ഐ. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. ആവണി, ആവണി വേണുഗോപാൽ എന്നുണ്ട് അച്ഛന്റെ പേര്. അതെ, വേണുഗോപാൽ. ആവണി വേണുഗോപാൽ. ഒരു എ എന്ന് മാത്രമല്ലേ ഉള്ളൂ അല്ലെ ആവണിക്ക്? അതാണ്, ഒരേ ഇട്ടിട്ടുള്ളൂ. ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 13/3/3. ഓക്കെ, 1993. 13/3/93. ഓക്കെ, ശരി, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഹലോ, ഹലോ, കേൾക്കാമോ? കോൾ കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നോക്കി വെച്ച കാര്യം ഞാൻ പറയാം. ഇപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 2. അപ്പോൾ ഇന്നൊരു പൊതുവെ ഉണ്ട്, കുറേ ആൾക്കാരുടെ ഇന്നത്തെ എന്താ വിളി തേച്ചും വന്നത് ഒരുപോലെ പരസ്പരം സപ്പോർട്ടീവ് അല്ലാത്ത എനർജീസാണ് കൂടുതലും കണ്ടത്. പക്ഷെ നിർബന്ധമായിട്ടും ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് വേണ്ട എനർജിയാണ് കണ്ടത്. അതുപോലെയുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്താണ് ഇതും. 4 2 ഉള്ള കൂടിച്ചേരലാണ്.
അപ്പോൾ അതിന് ഇട്ടിരിക്കുന്ന പേര് ആവണി വേണുഗോപാൽ എന്നുള്ള പേര് ഒരു ആവറേജ് എനർജിയാണ്. അതിന് വളരെ ദോഷം എന്തായാലും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയസ്റ്റോ ഭാഗ്യത്തിനെ കൊണ്ടുവരാനൊന്നും പറ്റുന്ന ഒരു എനർജിയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വിദ്യാഭ്യാസത്തിന് കുറച്ച് സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രമാണ്. പക്ഷേ അതും ആ വിശദമായിട്ട് നോക്കേണ്ടി വരും അവരുടെ ജാതകത്തിലേക്ക്. അപ്പോൾ അങ്ങനെ ജാതകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് പിന്നെ തടസ്സം വരും. അപ്പം ന്യൂമറോളജി പ്രകാരം അത് വിദ്യാഭ്യാസത്തിന് കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഗുണം മാത്രമാണ്. അതുകൂടാതെ ആ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം എന്താ പറയുക, കലഹിക്കുന്ന സ്വഭാവം ഇതൊക്കെ അതിൽ കാണാനും ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു പേരാക്കി എടുക്കുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരം ന്യൂമറോളജി പ്രകാരമുള്ളത്. അതുമാത്രമല്ല കൃത്യമായിട്ടുള്ള സ്റ്റോൺ ധരിക്കുക, കൃത്യമായിട്ടുള്ള എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള നമ്പറിനെ ഫോളോ ചെയ്യാം. ഇപ്പോൾ മൊബൈൽ നമ്പർ ഫോളോ ചെയ്യാം, അതുപോലെ കാർ ഇപ്പോൾ ഒരു വാഹനം ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ, അതുപോലെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ നമ്പർ അല്ലെങ്കിൽ വീടിൻ്റെ നമ്പർ, അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതല്ല. പക്ഷേ നമുക്ക് അനുകൂലമായി തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലാറ്റൊക്കെ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇഷ്ടമുള്ള നമ്പർ തന്നെ ഫ്ലാറ്റ് നമ്പറാക്കി എടുക്കുകയൊക്കെ ചെയ്യാം, ഭാഗ്യദായകമായിട്ടുള്ള നമ്പർ എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ നമസ്കാരം, പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് വിപിൻ കുമാർ എന്നാണ്. വിപിൻ കുമാർ, വിപിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ അതെ. ഓക്കെ വിപിൻ കുമാർ. ഓക്കെ ഇൻഷുറൻസ് ഉണ്ട് അല്ലേ. ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. ഡേറ്റ് ഓഫ് ബർത്ത് 1893. ഓക്കെ അപ്പോൾ വിപിൻ കുമാർ എസ് 183 1993. ഓക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഹലോ വിപിൻ കുമാർ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 7 ആണ്. രണ്ട് വലിയ സംഖ്യകളുണ്ട് ഡേറ്റ് ഓഫ് ബർത്തിൽ. എന്നിരുന്നാലും പേരിന് വലിയ ദോഷം പറയാനല്ല, കരിയറിലേക്കൊക്കെ അതായത് വിദ്യാഭ്യാസത്തിന് എന്തായാലും അത് കൂടുതൽ ഗുണകരമാക്കി കൊണ്ടുവരാനുള്ള ഒരു എനർജി അതിൽ കാണാനുണ്ട്. അല്ല, ലൈഫ് പാത്ത് നമ്പർ 7 ആണ്. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 9 ആണ്. 9-ൻ്റെയും 7-ൻ്റെയും ഒരു കൂടിച്ചേരലാണ്. പൊതുവെ നമുക്ക് ഇതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫൻസ് മേഖലയിൽ കൂടുതൽ സപ്പോർട്ടീവ് ആകുന്ന എനർജിയാണ്. അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള മേഖലയിലും അതിന് സപ്പോർട്ട് കാണുന്നുണ്ട്, ലൈഫ് പാത്തിൽ 7 ഉണ്ടായത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ രണ്ട് തരത്തിലും എഞ്ചിനീയർ. ഓക്കെ തീർച്ചയായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള മേഖലയിലും സപ്പോർട്ടീവായിട്ടുള്ള എനർജി തന്നെയാണ്. 9 എന്നുള്ള എനർജിക്ക് ഇങ്ങനെ നമ്മുടെ ബോഡി അടക്കം ആക്റ്റീവായിക്കൊണ്ടുള്ള എനർജീനെ തന്നെയാണ് നമുക്കത് സപ്പോർട്ട് ചെയ്യാം. എന്താണ് അറിയേണ്ടത് വിപിൻ കുമാറിന്? എനിക്ക് ന്യൂമറോളജി ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ തീർച്ചയായിട്ടും ഈ 9-ഉം 7-ഉം ആണ്. ഇൻട്രസ്റ്റ് ഉള്ള ആളായത് കൊണ്ട് കുറച്ച് കാര്യം പറയാം. പേഴ്സണാലിറ്റി നമ്പർ 9 ലൈഫ് പാത്ത് നമ്പർ 7 ആണ്. പൊതുവെ 9-ഉം 7-ഉം അത്ര പറയാ വലിയ ഗുണമുള്ളതാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ലെങ്കിലും പേര് നിങ്ങൾക്ക് അതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പേരുണ്ട്. അതായത് 39. 39 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുരുവിന്റെ ഒരു ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറാണ്. പക്ഷേ ഗുരുവിൻ്റെ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്പത്തിനെ കുറിച്ചിട്ടൊന്നും അധികം അങ്ങ് മെറ്റൽ എനർജിക്ക് അതിന് മാത്രം സപ്പോർട്ടും ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു മാസ്റ്ററായിട്ട് നിൽക്കാൻ പറ്റും ഇനി ഏത് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ. ഈ ശരീരമടക്കം ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഏതിലും നിങ്ങൾക്ക് മികവ് പുലർത്താം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഒന്നുകിലും നിങ്ങൾക്ക് ഈ ഡിഫൻസ് മേഖലയിൽ, ഇപ്പോൾ എഞ്ചിനീയറിംഗിലും തീർച്ചയായിട്ടും സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ടീവായിട്ടുള്ള മേഖലയാണ്. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ സർജൻമാരല്ലേ ബോഡി കീറി മുറിക്കുന്ന അങ്ങനെയുള്ള എനർജിക്കും നിങ്ങളുടെ എനർജി ഇതാണ്. പിന്നെ അടുക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ മുറിവുകൾ എപ്പോഴും ശരീരത്തിന് ഫോളോ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഈ എനർജിയിൽ കാണാനുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഒരു ഇപ്പൊ നമ്മൾ വിശദീകരിച്ച് ഈ ഒരു സമയത്ത് വിശദീകരിച്ച് നോക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഫസ്റ്റ് ലുക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ എൻജിനീയറിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. പേരിനെ ഒരു ലക്കിയസ്റ്റ് ആക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. എന്തായാലും നിങ്ങൾ ആ ഫീൽഡിൽ എത്തിയല്ലോ, എത്തിക്കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മെറ്റൽ എനർജി സാമ്പത്തികമായിട്ട് കുറേയും കൂടി നിങ്ങൾക്ക് അനുകൂലമാക്കുന്ന രീതിയിലുള്ള എനർജീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൃത്യമായിട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതാണ് പറയാം. വിപിൻ കുമാറില് ഓക്കെ, ഞാൻ ഒന്ന് പറയാം. എസ് എന്നുള്ളതിന്റെ ഫുൾ ഫോം ഒന്ന് പറയാമോ? എസ് എന്നുള്ളത് ആക്ച്വലി ഒരു സഫിക്സ് ആയിരുന്നു, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ആക്ച്വലി. അപ്പം അത് ചേഞ്ച് ചെയ്തില്ല, എന്റെ ടെൻത്തിലൊക്കെ സെയിം ആയതുകൊണ്ട് പിന്നെ അതന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ എന്തായാലും അത് വിദ്യാഭ്യാസം പഠനത്തിന് എന്തായാലും അത് ഗുണമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു എഞ്ചിനീയറിംഗ് വരെ നമുക്ക് പഠിച്ചത് പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് വിദ്യാഭ്യാസപരമായിട്ടും പഠിക്കാനുള്ള ഒരു കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അപ്പോൾ ആ ഒരു എനർജീനെ തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് എന്തായാലും നല്ല കാര്യം തന്നെ, അത് ആർക്കും അറിഞ്ഞു അറിഞ്ഞു. ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ പേര് പറയൂ എന്ന് ഞാൻ വെച്ച് നോക്കാം. ജനാർദ്ദനൻ നായർ. ജനാർദ്ദനൻ നായർ. JANARDHANAYർ. അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം? കൃഷ്ണമ്മ. ഇപ്പോ പിന്നെ പേരിന്റെ കുറച്ചും കൂടി അത് ഷോർട്ട് ആയാലും വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പേര് ഞാൻ പറഞ്ഞുതരാം. വിപിൻ കെ ജെ. അപ്പോൾ അത് ഇപ്പം ഈ പറയുന്ന മാത്രം അത് അധികം വലിപ്പമൊന്നും ഇല്ല എങ്കിലും പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഷാർപ്പായിട്ടുള്ള വളരെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് വരുന്നുണ്ട്. ഞാൻ എന്താണോ ആദ്യം നിങ്ങളോട് പറഞ്ഞത് ആ ഒരു എനർജീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അത് ചെയ്യും. അത് പറഞ്ഞു കഴിഞ്ഞാൽ വിപിൻ കെ ജെ എന്നുള്ളതാണ്, അത് അമ്മയുടെയും അച്ഛൻ്റെയും ആദ്യത്തെ ലെറ്ററാണ്. പക്ഷെ അത് അതെ, അപ്പോൾ അത് പറയുമ്പോൾ ഒരു പവർഫുള്ളായിട്ടുള്ള പേരായിട്ട് വരുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഇന്ത്യയിൽ ഭാരതത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് ഉണ്ടാവുള്ളൂ, കാരണം പുറമേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം വരുമല്ലോ. ആ ഒരു എനർജിയിൽ അന്നേരം ചെറിയൊരു മാറ്റം വരും. അപ്പോൾ അത് വിപിൻ കെ ജെ എന്ന് ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ആധാർ കാർഡിലും എല്ലാ സ്ഥലത്തും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഈ നിങ്ങളുടെ വർക്കിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ളൊരു എനർജിയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇനി ഫുള്ളായിട്ട് ഇനിയിപ്പം പാസ്പോർട്ടിൽ എവിടെയും മാറാത്ത വിധത്തിലുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള പേര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് അത് വിഭിന്ന് നിർത്തിക്കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് പറയാനുള്ളത്. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചാൽ സന്തോഷം. എന്തായാലും ന്യൂമറോളജിയിലൊക്കെ താല്പര്യമുള്ളവർ വിളിക്കുമ്പോൾ കൂടുതൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ നമ്മളെ പ്രേക്ഷകർക്ക് കൂടുതലും എന്താണ് ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാൻ ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ശരി ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ന്യൂമറോളജി പ്രകാരം ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഏറ്റവും മികച്ച ഒരു പേരെടുക്കുക, അത് നമ്മുടെ ലക്കി നമ്പർ കണ്ടുപിടിക്കുക, ആ നമ്പറിനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുക. ലക്കി ആയിട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലാതെ ഇപ്പം ഗവൺമെൻറ് ഇപ്പം ഇന്ന ദിവസം ഒരു പരീക്ഷ വെക്കുന്നു, അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അന്ന് പോവാം, നമുക്കതിനെ അനുസരിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനേ ഉള്ളൂ. അതേസമയം നമ്മളെടുക്ക ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഓപ്ഷൻ, അതായത് ലക്കിയസ്റ്റ് ആയിട്ടുള്ള ദിവസങ്ങളായാലും ലക്കിയസ്റ്റ് ആയിട്ട കളറായാലും എല്ലാം നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് കോൾ ഒന്ന് വെയിറ്റ് ചെയ്യാണ്, കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം, പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ആ ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ ഓക്കെ, ഇത് ആരുടെ കുട്ടിയുടെ പേര് അറിയാൻ വേണ്ടിയിട്ടാണോ?
2023 അല്ലേ? ഓക്കെ, 26/6/2023. പിന്നെ കുട്ടിയുടെ പേര് പറയും. വിപിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു. പി ആണോ ബി ആണോ? ബിബിൻ ആണല്ലേ. ബിബിൻ ജോണി. ബിബിൻ ജോണി എന്ന് മാത്രല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ചെക്ക് ചെയ്തിട്ട് പറയാം, ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കൂ. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കുട്ടിയുടെ പേഴ്സണാലിറ്റി 8, ലൈഫ് പാത്ത് നമ്പർ 4 ആണ്. അപ്പോൾ 8 4 ആണ്. അപ്പോൾ ഒരു നല്ലൊരു പേര് വേണം. അപ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര് ബിബിൻ ജോണി എന്നുള്ളത് ഒരു ആവറേജ് ആയിട്ടുള്ള പേരേ ആവുള്ളൂ, അല്ലാണ്ട് ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരെന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല എന്ന് മാത്രം പറയാം. ആ, കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു എനർജി. അപ്പോൾ ബിബിൻ ജോണിയുടെ കൂടെ വേറെ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വേണമെങ്കിൽ നോക്കാം ബെസ്റ്റ് ആക്കാൻ. അപ്പോ ബിബിൻ ജോണിയുടെ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം വേണമെങ്കിൽ ചേർത്ത് നോക്കാം. അല്ല, ആദ്യത്തെ അക്ഷരം ചേർക്കാലോ, ഒരു ഇനീഷ്യൽ ആയിട്ട് അമ്മയുടെ പേരിന്റെ ആയ. ആ, ആവറേജ് പേരാണ്, വളരെ എന്തായാലും ദോഷമില്ല എന്ന് പറയുന്നത്. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം നല്ലൊരു ലക്കി പേര് വേണം. കാരണം 26/8 എനർജിയിലാണ്, ശനിയുടെ എനർജിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരു ലീഡറായി ഇരിക്കാനും ഇതിനൊക്കെയുള്ള ഒരു പവറുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്നെ ഈ ലീഡറിനൊക്കെയാണ് അല്ലെ, ലീഡറായി ഇരിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്നവർക്കാണ് കൂടുതൽ സ്ട്രഗിളിങ്ങും കാര്യങ്ങളും വരാൻ സാധ്യത. ഭാഗ്യ നമ്പർ 5 ആണ്. 5 ആണ് ഭാഗ്യ നമ്പർ ആയിട്ട് വരേണ്ടത്. 5 ഉം 6 ഉം വരും. 5 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യാം. ഏറ്റവും ആ പേരിനെ ഒന്ന് ഏറ്റവും ബെസ്റ്റ് ആക്കുക, കുട്ടിക്ക് അനുകൂലമാക്കുക, ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരാക്കുക. അതാണ് ചെയ്യാനുള്ളത്, കേട്ടോ? കളറ് എന്നെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ കളറ് നല്ലതാണ്, പച്ച കളറും നല്ലതാണ്, കേട്ടോ? മഞ്ഞ നല്ലതാണ്, പച്ച നല്ലതാണ്. കുട്ടിയുടെ ശരിക്കുള്ള എനർജി ഈ പ്രകാരം പറയേണ്ടത് ബ്ലൂ, ഡാർക്ക് ബ്ലൂ ആണ്. പക്ഷേ ഞാൻ ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ വീണ്ടും ഒരു ശനിയുടെ സാറ്റേൺ ആയിട്ടുള്ള എനർജീനെ ആകർഷിക്കേണ്ട എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല കളറ് ഒന്ന് പിന്നെ മഞ്ഞയാണ്. മഞ്ഞ നല്ലൊരു എനർജിയാണ്. ഓക്കെ ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ആ പേരിനെ കുട്ടിക്ക് ഒന്നുകൂടി അനുകൂലമാക്കുക. അനുകൂലമാക്കി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിലേക്കും കൂടുതൽ ഗുണമായിട്ട് വരും. അത് ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ പോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇപ്പൊ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമൊക്കെ നിങ്ങളോട് ചോദിച്ചു, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് നമുക്ക് വെച്ച് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോ ശരി, അപ്പൊ നിങ്ങൾ നോക്കുക. ആ ഓക്കെ, എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോ അപ്പോൾ ന്യൂമറോളജി പ്രകാരം അതാണ് നമുക്ക് പറയാനുള്ളത്. അവർ ഡേറ്റ് ഓഫ് ബർത്തിന് അടിച്ചത് ഞാൻ കുറേ പ്രാവശ്യം സൂചിപ്പിച്ചു. അപ്പോൾ ഒരു പേരിനെ മികച്ചതാക്കി എടുക്കാനുള്ള ശ്രമം നിങ്ങൾ ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ഏറെ ഒരു ഗുണമായിട്ട് വരും അല്ലേ. ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ട ഒരു എനർജിയാണ് അത്, നമ്മൾ നൽകുന്ന ഒരു എനർജിയാണ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു അല്ലേ, നമുക്കത് മാറ്റം വരുത്താനുള്ള ഓപ്ഷൻ ഉള്ളത്. അത് നമ്മൾ നൽകുന്നതാണ്, അത് നമുക്ക് ഭാഗ്യദായകമാക്കാം. നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ നിയമപ്രകാരം അത് അനുവദിക്കുന്നുണ്ട്. പിന്നെന്താണ് നമുക്ക് പ്രശ്നം? തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു ഭാഗ്യദായകമാക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ന് ഒരു 99% സ്ഥലത്തും അത് എന്നെ എന്താ പറയുക, ഇംഗ്ലീഷിലാണ് പേര് വരുന്നത് അല്ലേ, ഇംഗ്ലീഷിലാത്ത ആ ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ പേപ്പറിലൊക്കെ മലയാളത്തിലൊക്കെ എഴുതുമായിരുന്നു. ഇന്നും അതുപോലും ഒരു സ്ഥലത്ത് പോലും നമ്മൾ എഴുതുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോള്
വന്നിരുന്ന് നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ നമസ്കാരം, പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാ സംസാരിക്കുന്നത്? ഓക്കെ, ശരത് കണ്ണൂരിൽ നിന്ന് അല്ലേ? ശരത്തിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാണോ? എന്താണ്? ഓക്കെ, റൈറ്റ് റൈറ്റ്. ശരത്തിന്റെ ഫുള്ളായിട്ടുള്ള പേര് പറയാമോ? ശരത്തിന്റെ ഫുള്ളായിട്ടുള്ള പേര് അല്ല ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ അത്. ശരത്തിന്റെ ഫുള്ളായിട്ടുള്ള പേര് പറയാമോ? ഫുള്ളായിട്ടുള്ള പേര്, ഇനീഷ്യൽ അടക്കം, ഫുൾ ഫോം. വി പി. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 10/4/1990. ശരത് വി പി അല്ലേ? ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. എസ് എച്ച് ഉണ്ട് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 6. പൊതുവേ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോഴേ ഒരു നല്ല ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കാണുന്നത്. പക്ഷെ എല്ലാത്തിനും കാലതാമസമാക്കുന്ന ഒരു പേരാണ് കൂടെ ഉള്ളത്. എല്ലാത്തിനും കാലതാമസമാക്കുന്ന ഒരു പേരാണ് ഇപ്പൊ ഉള്ളത്. പേര് ഗുണപ്രദമാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉയർച്ചക്ക് അതിന് കാലതാമസം ഉണ്ടാക്കുന്ന ഒരു പേരാണ് ഇപ്പൊ ഉള്ളത്. ചേഞ്ച് വരുത്താൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഫാദറിന്റെ പേര് വെച്ചുകൊണ്ടോ ഇതോ ശരത്ത് എന്നുള്ള പേര് വെച്ച് അതിന് ഫാദറിന്റെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം. അമ്മയുടെ പേരിന്റെ പേരെന്താണ്? ശരത് വി ശോഭന എന്നുള്ള പേര് നല്ലൊരു പേരാണ്. അതുപോലെ ശരത് ശോഭന എന്നുള്ളതും നല്ല പേരാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടു വേണമെങ്കിലും ഉപയോഗിക്കാം. ശരത് വി ശോഭന എന്നോ അല്ലെങ്കിൽ ശരത് ശോഭന എന്നോ വേണമെങ്കിലും ഉപയോഗിക്കാം, രണ്ടായാലും. പറഞ്ഞോളൂ. അതായത് നമ്മളിപ്പോ ന്യൂറോളജി ആണോ സ്ഥലത്ത് സംസാരിക്കും? മനസ്സിലായില്ല. ന്യൂറോളജി ആണോ? അതെ, ന്യൂമറോളജി, സംഖ്യാശാസ്ത്രം, ന്യൂമറോളജി, അത് തന്നെ. അതായത് ഇതിന് ഇപ്പൊ നമ്മൾ ആസ്ട്രോളജി പ്രകാരം വ്യാഴത്തിന്റെ അനുഗ്രഹം പറയാം. അപ്പൊ ഈ ജൂപിറ്ററിന്റെ ഒരു പ്രഭാവം ആ പേരിൽ കാണുന്നുണ്ട്. ഈ ശരത് ഇപ്പൊ എന്റെ പേര് സാറ് പറഞ്ഞില്ല, ശരത് വീപ്പിന്ന് പറഞ്ഞ പേരിൽ കാണുന്നുണ്ടോ? ഇല്ല, അതില് ശനിയുടെ എനർജിയാണ്, ശക്തമായ ശനിയുടെ എനർജിയാണ് അതിൽ കാണുന്നത്. നിങ്ങളുടെ പേര് ഇപ്പൊ ശരത് വി പി എന്ന് പറയുമ്പോൾ ഭയങ്കര ശനിയുടെ എനർജിയാണ്. ഇപ്പൊ നിങ്ങളുടെ പേഴ്സണാലിറ്റി നോക്കുമ്പോഴേ ഒന്നിന്റെ എനർജി സൂര്യന്റെ എനർജിയാണ്. പൊതുവെ സൂര്യന്റെ എനർജി വരുമ്പോഴോ ശനിയുടെ എനർജി വരുന്നത് അപ്പോൾ അധികം സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വൈരുദ്ധ്യമാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ എന്താവും, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴേക്കും അതിനെ കൂടുതൽ സമയമെടുക്കുക അല്ലെങ്കിൽ വളരെ വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം അതിനൊരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്ന അവസ്ഥ, അത്രയേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് അതിന് പറയേണ്ടത്. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം നല്ലതാണ് താനും. അപ്പോൾ അത് നല്ലൊരു പേരാണെങ്കിൽ തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് പോകേണ്ട ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. മനസ്സിലായോ? അതെ, നല്ല പേരാണ്. അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിയമപ്രകാരം അതിന്റെ റെക്കോർഡിക്കലി എല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഉയരങ്ങളിലേക്ക് താമസമില്ലാതെ എളുപ്പം നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, എന്താണ് ചോദിക്കൂ, ചോദിക്കൂ, പെട്ടെന്ന് ചോദിക്കൂ. മനസ്സിലായില്ല, നിങ്ങൾ എവിടെയോ ഭയങ്കര ഡിസ്റ്റർബ് ഉള്ള സ്ഥലത്താണ് ഉള്ളത് സൗണ്ട്. ആരോഗ്യപരമായിട്ട് തീർച്ചയായിട്ടും ആരോഗ്യത്തിനും നിങ്ങൾക്ക് അധികം അതിനെ കൊണ്ട് ഗുണങ്ങളല്ല എന്ന് പറയാനുള്ളത്. ആരോഗ്യപരമായിട്ട് പറയണ്ട. അപ്പൊ നിങ്ങൾ പോയിട്ട് ഞാൻ ഇത് പറഞ്ഞിട്ട് നെഗറ്റീവ് അടിച്ചിട്ട് നിങ്ങളെ ആദ്യം തന്നെ ബുദ്ധിമുട്ടിക്കാൻ ശരിയില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ അതിന് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ അതിന് തടസ്സങ്ങൾ ബ്ലോക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വരുന്നത്.
ഓക്കെ, എന്തായാലും പേര് മാറ്റുക. അപ്പൊ ആ പേര് പറഞ്ഞ കാര്യം അവിടെ നിങ്ങൾ കുറിച്ചു വെക്കുക. എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, എന്തായാലും ഇന്നത്തെ ലാസ്റ്റ് കോളർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി നമ്പറും ലൈഫ് പാത്ത് നമ്പറും ഒന്നാണ് നല്ലതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പേരല്ല, അതാണ് അതിന് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കൂടിച്ചേരലായിരുന്നു, അതിന് കൃത്യമായിട്ട് തന്നെ കവർ ചെയ്ത്. കാരണം എന്താ പറയുക, അത് ശനീശ്വരൻ കുറേ ആൾക്കാർക്ക് നല്ല അനുകൂലമായിരിക്കും. ശനീശ്വരൻ അനുകൂലമായി കഴിഞ്ഞാൽ വളരെ ഉയർച്ചയിലേക്ക് പോകുന്ന അവസ്ഥയും കാണാം. അതേസമയം ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ശനീശ്വരൻ്റെ എനർജിക്ക് സപ്പോർട്ടില്ല, അതേസമയം അത് ബ്ലോക്കാക്കുന്ന അതിനെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെയാണ് പറയേണ്ടത്. ഇദ്ദേഹം എന്ത് ഉദ്ദേശത്ത് പോയി കഴിഞ്ഞാൽ ഒന്നിക്കൽ അസുഖമായിട്ട് ബ്ലോക്ക്, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലെ ബ്ലോക്ക്, ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ആ പേരിലൊരു നല്ലൊരു മാറ്റം വരുത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകണം. അതിനുള്ള നിർദ്ദേശമാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ എന്താണ്, കുറച്ചും കൂടി അമ്മയുടെ പേര് വെക്കാൻ കൂടുതൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണെന്നൊന്നും കൂടി തോന്നുന്നു. എന്തായാലും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഇന്ന് നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. 80 86 89 70 30. ഇനി പേഴ്സണലായിട്ട് ആർക്കെങ്കിലും എൻ്റെ കൺസൾട്ടേഷൻ വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കൂടി കൊടുക്കുന്നുണ്ട്. അത് കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ 62 38 68 18 81, അതാണ് എൻ്റെ നമ്പർ. ഒന്നുകൂടി പറയാം, 6238 68 18 81. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല എപ്പിസോഡായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.